Good evening, dears. Let's discuss the main ideas from the chapter Scooter, written by Sarah Joseph. എന്തായിരുന്നു സ്കൂട്ടറിലെ സ്റ്റോറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ജേർണി ഓഫ് എ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അല്ലെ, ഒരു പുരുഷനും സ്ത്രീയും, ഒരു ഹസ്ബൻഡും വൈഫും അല്ലെ, ഒരു കുട്ടിയും അല്ലെ, എന്ത് ചെയ്യാണ് അവര്? ഒരു സ്കൂട്ടറിൽ അല്ലെ, ഒരു ഹില്ല്, അതായത് ഒരു മനോഹരമായ കാഴ്ച കാണാൻ പോവുകയാണ്. സോ നമുക്ക് അത് മനസ്സിലാവുന്നത് അല്ലെ, അതൊരു ഹില്ലി ഏരിയ ആണ്, ഒരു മേലോട്ടല്ല കയറി പോകേണ്ട ഒരു ഏരിയ ആണ്. സോ ഇത് കാണിക്കുന്നതല്ലേ, നമ്മൾ പറഞ്ഞു സിംബോളിക് ആണ്. സോ അത് അവരുടെ ജീവിത യാത്രയാണ് കാണിക്കുന്നത്. സോ ലോ അല്ലെ മിഡിൽ ക്ലാസ്സിൽ നിന്നും ഹൈ ക്ലാസ്സിലേക്ക് അല്ലെ, ആ ഒരു സോഷ്യൽ ലാഡർ ആണ് അവര് ശരിക്കും കയറുന്നത്. ആ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് അല്ലെ മിഡിൽ ക്ലാസ് ഫാമിലി വാഹനമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു അല്ലെ കാർ ആണെങ്കിൽ അല്ലെ നമുക്ക് എന്ത് പറയാ, അത് അപ്പർ ക്ലാസ് ആണെന്ന് പറയാം. സോ സ്കൂട്ടറിൽ നിന്നും അല്ലെ ഒരു കാറിലേക്ക് ഉള്ള ഒരു പ്രമോഷൻ ആണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത്. സോ അതിനുള്ള യാത്രയാണ് അവർ അല്ലെ ചെയ്യുന്നത്. സോ ഇതൊരു വെറും യാത്രയല്ല, ഇത് ജീവിത യാത്രയായിട്ട് എടുക്കുകയാണ് വേണ്ടത്. സോ എന്ത് ചെയ്യുന്നു, പകുതി വഴിക്ക് അല്ലെ സ്കൂട്ടർ നിന്ന് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ് അവരെ അല്ലെ, അവർ പരസ്പരം അത് അല്ലെ മനസ്സിലാക്കി അല്ലെ, ഒരു വാഹനം അവരുടെ വാഹനമാണ് നിന്നത് എന്ന് മനസ്സിലാക്കി അല്ലെ അതിനെ റിപ്പയർ ചെയ്യാൻ ഒരുമിച്ച് നിൽക്കാണ്ട് എന്താ ചെയ്യുന്നത് അവര് അല്ലെ, പല കാര്യത്തിനും അവരെ പരസ്പരം അല്ല വിരൽ ചൂണ്ടുകയാണ് അല്ലെ, നീയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ അല്ല അവനും അല്ല നിങ്ങളാണ് എന്നുള്ള രീതിയിൽ അവളും അല്ലെ കുറ്റപ്പെടുത്തുകയാണ്. സോ പലതരം അല്ല റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം ഏറ്റെടുക്കാൻ മടിക്കുന്ന രണ്ട് ആൾക്കാരാണ്. സോ റൈറ്റർ അല്ലെ ഇവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ല, നമുക്ക് പറ്റാത്ത ഒരു പണിയാണ് ഈ ഫാമിലി എങ്കിൽ അല്ലെ അതിന് പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വിമർശിക്കുന്നത്. സോ അങ്ങനെ അവർ സ്കൂട്ടറിൽ പകുതി നിന്നു പോകുന്നു. അപ്പോൾ അവർ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ സ്കൂട്ടർ കുറച്ച് കഴിഞ്ഞ് അവർ ഒരുവിധം റിപ്പയർ ആക്കുന്നു അല്ലെ, മുമ്പോട്ട് പോകുന്നു. പിന്നെയും സ്കൂട്ടർ എന്താണ് നിന്നു പോവുകയാണ്. സോ പിന്നെയും നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു അവർ, പിന്നെയും അല്ലെ പഴയ പണി തന്നെ തുടരുന്നു. സ്കൂട്ടറിൽ കയറുമ്പോൾ മാത്രമാണ് അവർ ആ യാത്ര അല്ലെങ്കിൽ ജീവിതം അല്ലെ കുറച്ച് ആസ്വദിക്കുന്നത്. അത് ഒരുതരം ആസ്വദിക്കലാണോ എന്ന് ചോദിച്ചാൽ അല്ലെ, ഒരുതരം ആസ്വദിച്ചു എന്ന് വരുത്തലാണ്, വിശ്വസിക്കലും അല്ലെ വിശ്വസിപ്പിക്കലും മാത്രമാണ്. സോ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെയും അല്ലെ പല ഫാമിലീസിലും നടക്കുന്നത് അതുമാത്രമാണ് അല്ലെ, ഒരു വിശ്വസിപ്പിക്കലാണ്, പിന്നെ ഒരു സ്വയം വിശ്വസിക്കാനുള്ള ഒരു ശ്രമവും. സോ പിന്നെയും സ്കൂട്ടർ നിൽക്കുന്നു അല്ലെ, അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. സോ കുട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ, നിന്റേതാണ് എന്ന രീതിയിൽ അയാൾ സംസാരിക്കുമ്പോൾ അല്ലെ, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല സ്കൂട്ടർ റിപ്പയർ ആക്കൽ അല്ലെ, അത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന അല്ലെ ഒരു മോഡേൺ സ്ത്രീയുടെ മുഖഭാവം അല്ലെ അവളും എടുത്തിടുന്നു. കുട്ടിയെ അല്ലെ നിങ്ങൾക്കും നോക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് അവള് കാണിക്കുമ്പോൾ അല്ലെ, അതൊക്കെ നമ്മൾ കാണുന്നത് ഒരു മോഡേൺ അല്ലെ സ്ത്രീയെ ആണ്. സോ എന്താണ്, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അല്ലെ എന്ത് ചെയ്യേണ്ട, ഈ ഫാമിലി ഉണ്ടാക്കാൻ പോയാൽ അല്ലെ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ള കളിയാക്കലാണ് സാറാ ജോസഫ് ഇവിടെ ചെയ്യുന്നത്. അവസാനം എന്ത് ചെയ്യാണ്, സ്കൂട്ടറിൽ അല്ലെ നിന്നും ഒരു ദുർഗന്ധം പുറത്തു വരികയാണ്. സോ ആ ദുർഗന്ധം അല്ലെ സഹിക്ക വയ്യാതെ നാട്ടുകാർ എന്ത് ചെയ്യുന്നു അല്ലെ, അവിടെ വരുന്നു. അവരല്ലേ ഈ ഒരു സ്കൂട്ടറിന്റെ ഉത്തരവാദിത്തം ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലെ എൻ്റെ അല്ല അവൾ പറയുന്നു, അവൻ പറയുന്നു അല്ലെ എൻ്റെയും അല്ല. അവസാനമല്ല അവർക്ക് നാട്ടുകാർക്ക് അറിയാം എന്ത് ഇവരുടേതാണ്. സോ അവസാനം എന്ത് ചെയ്യുന്നു, നാട്ടുകാർ അവരുടെ തലയിൽ ആ ഒരു സ്കൂട്ടർ എടുത്ത് വെച്ചു കൊടുക്കുന്നു. സോ രണ്ടാളും അല്ലെ എന്ത് ചെയ്യുന്നു, അതും തലയിൽ വെച്ച് മുമ്പോട്ട് പോവുകയാണ്. സോ ആ ഒരു ദുഷിച്ച ഫാമിലി അല്ലെ, ഒരു ഫാമിലി അല്ലെ ഉള്ളിൽ ചീങ്ങി നാറുമ്പോൾ എന്ത് ചെയ്യാണ്, അവർ ഫാമിലി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ പലതരം സിസ്റ്റം, അതായത് ആചാരങ്ങളും ഒക്കെ, അതാണ് ഈ നാട്ടുകാർ കാണിക്കുന്നത് അല്ലെ. നാട്ടുകാർ എന്ന് പറയുന്നത് ആരാണ്, അവിടെ ശരിക്കും എന്താണ് ഒരുപാട് അല്ലെ ട്രഡീഷണൽ കസ്റ്റംസും ഈ ഫാമിലി എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തെ താങ്ങി നിർത്തുന്ന കുറേ ആൾക്കാരും അവരുടെ അല്ലെ കുറേ സ്ലോഗൻസും ആണ്. അവരൊരിക്കലും അല്ലെ അതിൽ നിന്ന് പുറത്തു ചാടാൻ ഈ ആൾക്കാരെ സമ്മതിക്കില്ല. അവരത് അല്ലെ തലയിൽ എടുത്തു വെപ്പിച്ച് നടത്തിക്കുകയാണ്. സോ ഇതാണ് സ്റ്റോറി. സോ മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫിൽ അല്ലെ എന്തുകൊണ്ട് അവർ ആ മല അല്ലെ സ്മൂത്ത് ആയിട്ട് കയറാൻ അല്ലെ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അല്ലെ അവരെ യോജിപ്പില്ല എന്നുള്ളതാണ് സാറാ ജോസഫിന്റെ മറുപടി. സോ നമുക്ക് ക്യാപ്സ്യൂൾ സമ്മറി നോക്കാം. എ മിഡിൽ ക്ലാസ് ഫാമിലി ഗോസ് ടു എ ട്രിപ്പ് ഇൻ ദർ സ്കൂട്ടർ.
On the way, the scooter stops. The man tries to repair it. But we see how critical the relationship is. They somehow mended the problem with the scooter, but they blame each other all through the journey. Again, the scooter stops on halfway the hill. They start their quarrel afresh. Finally, a foul smell spreads from the scooter. People come and accuse them. They make the couple carry the scooter as head lord and walk. സോ ടൈറ്റിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, സ്കൂട്ടർ കാണിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി വാഹനത്തെയാണ്. കാരണം ഇതൊരു കാറല്ല, കാറാണെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് പറയാം, ഒരു സൈക്കിൾ അല്ല, സൈക്കിൾ ആണെങ്കിൽ അല്ല ലോവർ ക്ലാസ് എന്ന് പറയാം. ബട്ട് അല്ലെ, ഈ ഒരു നൂറ്റാണ്ടിൽ അതൊന്നും ആപ്ലിക്കബിൾ അല്ല എങ്കിലും അല്ലെ നമുക്കങ്ങനെ വിലയിരുത്താം. ആ ഒരു കഥ എഴുതിയ നൂറ്റാണ്ടിന് അല്ലെ പ്രോപ്പറായിട്ടുള്ളൊരു വായന നമ്മൾ നടത്തിയാൽ മതി. അതിന് തീംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഐഡിയ ഓഫ് ഫെമിനിസം, പിന്നെ പേട്രിയാർക്കി എക്സെട്ര. വെറും ഒരു ഫെമിനിസം ഒന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും എന്താണ്, പുരുഷനെ മാത്രമല്ല ഒരു സ്ത്രീയെയും അല്ലെ വിമർശിക്കുന്നുണ്ട്. സോ രണ്ടാളും അല്ലെ, ഫാമിലി ഉണ്ടാക്കിയത് രണ്ടാളുമാണ്. സോ അതിൽ രണ്ടാൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് എഴുത്തുകാരിയുടെ പക്ഷം. അങ്ങനെ എന്താണ് മെസ്സേജ്? നമ്മൾ പറഞ്ഞു അല്ലെ, കുടുംബം ഉണ്ടാക്കാൻ അല്ലെ ക്ഷമയോടെ നിൽക്കാനും അല്ലെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനും പറ്റാത്തവരാണെങ്കിൽ അതിന് പോകരുത് എന്ന് തന്നെയാണ് മെസ്സേജ്. സോ ദ റൈറ്റർ സീംസ് ടു കം അപ്പ് വിത്ത് ദി മെസ്സേജ് ടു ദ മിഡിൽ ക്ലാസ് ഫാമിലി ദാറ്റ് ടു ക്ലൈംബ് അപ് ദ സോഷ്യൽ ലാഡർ ബോത്ത് ദി മെൻ ആൻഡ് ദി വുമൻ ഹാവ് ടു ഫൈൻഡ് പീസ് വിത്തിൻ ദം ഇൻ എവ്രി മാറ്റർ. സോ ആദ്യം ഒന്ന് ചെയ്യണം അല്ലെ, ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അല്ലെ അതിൽ ഒരുമിച്ച് നിൽക്കാനും അല്ല അത് നമ്മുടെ ലൈഫ് എന്നുള്ളതിൽ വരാനും പറ്റണം. അല്ലാണ്ട് ഞാൻ നീ എന്നുള്ളതിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെ ഫാമിലി എന്ന അല്ലെ ആ ഒരു ടുഗദർനെസ് എന്ന ഐഡിയയിലോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് റൈറ്റർ അല്ലെ സാറാ ജോസഫ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഇമേജസും സിമ്പിൾസും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ ഒരു സ്കൂട്ടർ തന്നെ എന്താണ് ഒരു സിമ്പിളാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ സ്കൂട്ടർ ആസ് എ സിമ്പിൾ ഓഫ് എ മിഡിൽ ക്ലാസ് ഫാമിലി. The beautiful place they travel to shows their hope to achieve social status. It is their wish to get rid of the middle class life to embrace the upper class life. ഇപ്പൊ ആ ഒരു ഹില്ല് അല്ലെ ഹില്ല് എന്താണ് കാണിക്കുന്നത്? ആ ഒരു ജേർണി ഓഫ് ലൈഫ് ആണ്. സോ അങ്ങനെ ഒരുപാട് സിമ്പിൾസ് അല്ലെ ഇതില് ഉണ്ട് എന്നുള്ളത്. പിന്നെ ആ ഒരു ഫൗൾ സ്മെല്ല് കാണിക്കുന്ന എന്താണ്? ദ റോട്ടൻനെസ് അല്ലെ ദ റോട്ടൻനെസ് ദർ എക്സിസ്റ്റ് വിത്തിൻ എ ഫാമിലി, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലി. അതിന് സാറ്റയർ എന്തൊക്കെയാണ്? സാറ്റയറിക് എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ളത് എഴുത്തുകാരി, അതായത് പരിഹസിക്കാനായിട്ടുള്ള അല്ലെ മിഡിൽ ക്ലാസ് ഫാമിലിയെ പരിഹസിക്കുന്നതാണ്. സോ സാറ്റയർ ആസ് എ ലിറ്ററി ജാൻജർ ദാറ്റ് യൂസസ് ഹ്യൂമർ, ഐറണി, വിറ്റ് ആൻഡ് എക്സാജറേഷൻ ടു എക്സ്പോസ് ദ വീക്ക്നെസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ. എക്സാമ്പിൾ, എഴുത്തുകാരി ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്ത്, സ്കൂട്ടേഴ്സ് ആർ ഹൗവർ അൺഫിറ്റ് ഫോർ ലോങ് ജേർണീസ്. സോ സ്കൂട്ടറിൽ പോകുന്നുണ്ട്, എന്ത് ചെയ്തോളാം അല്ലെ, വേഗം ഒന്നുകിൽ കയറി അപ്പർ ക്ലാസ്സിൽ എത്തിക്കോളാം, അല്ലെങ്കിൽ അല്ലെ എന്താണ് രണ്ടാൾക്കും ഒരു യോജിപ്പ് ഉണ്ടാവണം. ഇതൊന്നും കഴിയില്ലെങ്കിൽ അല്ലെ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത്. അതിന് പിന്നെ ഒരു കളിയാക്കൽ അല്ലെ സെക്സ്, ആ ഒരു സെക്സ് എന്ന ഐഡിയ, മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സെക്സ് ഐഡിയയെ അവർ കളിയാക്കുന്നുണ്ട് അല്ലെ. സെക്സ് എന്ന് പറയുന്നത് എന്താണ്? മിഡിൽ ക്ലാസ് ലൈഫ് അല്ലെ അപ്പർ ക്ലാസ്സിലോട്ട് കയറുമ്പോൾ ഉപയോഗിക്കുന്ന ക്ഷീണം മാറ്റാനുള്ള ഒരു അല്ലെ പാനീയം മാത്രമായിട്ട് അല്ലെ സെക്സിനെ കാണുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ അല്ലെ സെക്സ് ഈസ് ദ ഓൺലി കൺസോൾ ദ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഹാവ് വൺസ് ദേ ഗെറ്റ് ടയർ ഓഫ് ലൈഫ്. സോ ആ രീതിയിലും അല്ലെ എഴുത്തുകാരി എന്ത് ചെയ്യുന്നു, സെക്സ് എന്ന ഐഡിയയെ കളിയാക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ദ ചാപ്റ്റർ സ്കൂട്ടർ. സോ വി വിൽ Meet again in the next class with the capsule summary of the next chapter.